വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ദർശന. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ആർട്ടാണ്. ഇതിലെ ഒരു നെഗറ്റീവ് ആർട്ടാണ് ഇത് കാണുന്നുണ്ടായിരിക്കും. ഇനി നെഗറ്റീവ് ആർട്ട് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ഇമേജ് എടുക്കുക, നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു ഇമേജ് എടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്ന ഇമേജ് ലാലേട്ടൻ്റെ ഈ ഇമേജാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് നെഗറ്റീവ് ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിതിന് മുമ്പ് ചെയ്ത രണ്ട് നെഗറ്റീവ് ആർട്ടാണിത്. ഒന്ന് ഡ്രോ ചെയ്തതും ഒന്ന് നമ്മൾ നെഗറ്റീവ് വ്യൂവിലൂടെ കാണുന്ന വ്യൂ ആണിത്. ഇതിന് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ഇമേജ് വ്യൂവർ എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് ആർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഇമേജ് ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആക്കുക. ആക്കുമ്പോഴേ ഇത് ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഒറിജിനൽ ഇമേജിൽ വൈറ്റ് പോർഷനുള്ളടുത്ത് ഇവിടെ വൈറ്റ് ആണ്, റൈറ്റ് സൈഡിലെ പിക്ചറിൽ ആ ടീഷർട്ടൊക്കെ വൈറ്റ് ആണ്. ആ ഭാഗം ഇപ്പുറത്ത് നോക്കുമ്പോൾ ഡ്രോ ചെയ്ത ഭാഗത്ത് ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ഇമേജിൽ ബ്ലാക്ക് ഉള്ളിടത്ത് വൈറ്റും വൈറ്റ് ഉള്ളിടത്ത് ബ്ലാക്കും ആയിട്ട് നമ്മൾ വരയ്ക്കണം. അതായത് ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണ്. ഇതിൽ ഇപ്പോൾ ആ ഡ്രസ്സൊക്കെ ബ്ലാക്ക് കളറാണ്. അപ്പോൾ അവിടെയൊന്നും നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എവിടെയൊക്കെ വൈറ്റ് ലൈൻസ് വൈറ്റ് കളറായിട്ട് വന്നിരിക്കുന്നത്, നോസിൻ്റെ അടുത്ത് കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ വൈറ്റ് വന്നിരിക്കുന്നത്, കൂടുതൽ ഡാർക്കാണ്. ഈ വൈറ്റ് വന്നിരിക്കുന്ന പോർഷൻ മാത്രം നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി. പിന്നെ ഞാൻ മിക്ക പിക്ചറും വരയ്ക്കുന്നത് ഗ്രിഡിട്ടാണ്. ഗ്രിഡ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ലൈൻസാണ്. ഇനി ഗ്രിഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയേണ്ടതിൽ. ഇപ്പം ഫോൺ വേറെ ഇല്ല, ഇപ്പം വീഡിയോ എടുക്കാനുള്ള ഫോൺ ഉള്ളതുകൊണ്ടാണ്. ഇതിപ്പം ജോക്കറിൻ്റെ ഇമേജ് വരച്ചിരിക്കുന്നത് ഇങ്ങനെ ഗ്രിഡിട്ട് വരച്ചിട്ടാണ് എടുത്തത്. അല്ല, ഈ ബ്ലാക്ക് പോർഷൻ എവിടെ കാണുന്നോ അത് ഒറിജിനലായിട്ടുള്ള ഇമേജിൽ വൈറ്റ് കളറായിരിക്കും. ഇനി നെഗറ്റീവ് ആർട്ടിൻ്റെ ഫൈനൽ ഇമേജ് കാണാൻ യൂസ് ചെയ്യുന്ന ആപ്പാണിത്, നെഗറ്റീവ് ഇമേജ് എന്നുള്ള. ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ ക്യാമറ എന്നുള്ള ഓപ്ഷനും ഉണ്ട്, ഗ്യാലറി എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അതിൽ ക്യാമറ ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ വരച്ച ഇമേജ് അതിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണും. ഇത് നോർമൽ ക്യാം ആണ്, നോർമൽ ക്യാമിൽ കൂടെ ഇങ്ങനെ കാണാം. ഇതിൽ റൈറ്റ് സൈഡിലൊരു ഫേസിൻ്റെ ഇത് കണ്ട് അതെടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് മോഡ് ഓൺ ആവും. അപ്പോൾ നമ്മൾ വരച്ച ഇമേജ് ഇങ്ങനെയാണ് കാണുന്നത്, ഇത് ഡ്രോ ചെയ്ത ഇമേജ്. ഇനി നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്ന ഇമേജ് സെലക്ട് ചെയ്യാം. അതെ, ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നമ്മൾ വരച്ച് കഴിയുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് തന്നെ ബ്ലാക്ക് ഉള്ള സ്ഥലത്ത് ബ്ലാക്കായിട്ടും വൈറ്റായിട്ടും വൈറ്റുള്ള സ്ഥലത്ത് ബ്ലാക്കായിട്ടും നമുക്ക് വരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇമേജിൽ ഈ ആപ്പിലേക്ക് ഇമേജ് ഇട്ടിട്ട് ഇതിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓപ്ഷൻ അല്ല നെഗറ്റീവ് ഓപ്ഷൻ എടുത്തപ്പോൾ ഇങ്ങനെ കാണും. അപ്പോൾ നമ്മളെങ്ങനെ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടതാണ് ഇതിനർത്ഥം. അപ്പോൾ കാണുന്നത് നമ്മുടെ ആ ഒറിജിനൽ ഇമേജ് എന്നുള്ളത്. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ആപ്പിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയും കാണുന്നത് ആ രൂപത്തിലായിരിക്കും കാണുന്നത്. ഇനി നമുക്ക് ഈ ഇമേജിന് ഗ്രിഡാക്കാനായിട്ടുള്ള ആപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഡ്രോയിങ് ഗ്രിഡ് എന്നുള്ള ആപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇമേജ് ഗ്രിഡാക്കിയെടുക്കാം. ആദ്യം തന്നെ ഇതിന് യെല്ലോ ലൈൻ കണ്ടോ, അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ലൈൻസിൻ്റെ തിക്നെസ് കുറയ്ക്കാം, സീറോ ആക്കിയിടാം. ഇത് വരയ്ക്കാനൊരു എളുപ്പ വഴിയാണ്. എന്നിട്ട് റോയും കോളവും കൊടുക്കുക. ഞാനിവിടെ ഒരു 18 10 കൊടുക്കുകയാണ്. ഇത്ര സൈസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് സ്ക്വയർ ആയില്ല, നമുക്ക് എസ് ക്യൂ എന്നുള്ള അവിടെ സ്ക്വയർ ആകാൻ വേണ്ടിയിട്ട് അതിൽ ടിക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ലൈൻസിന് കളേഴ്സ് കൊടുക്കുക. ഞാനിവിടെ കളേഴ്സ് കൊടുക്കുന്നില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. അപ്പം ബ്ലാക്ക് നല്ലതായിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് വരയ്ക്കേണ്ടത്. ഇത് ഗ്രിഡ് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടും വരയ്ക്കാം. ഇതിനി വരയ്ക്കുന്നത് കാണിച്ചു തരാൻ എനിക്ക് ഫോൺ വേറെ ഇല്ല, അതുകൊണ്ട് വരയ്ക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഫസ്റ്റ് തന്നെ ഗ്രിഡ്സ് എണ്ണി നോക്കി നമുക്കത് പേപ്പറിൽ വരയ്ക്കാം. എന്നിട്ട് എവിടെയൊക്കെയാണ് ഡാർക്ക് പോർഷനുള്ള അത് ആ നെഗറ്റീവ് ഇമേജ് എന്നുള്ള അതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ. ഏത് വരയ്ക്കേണ്ട ഇമേജ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടണ വരയ്ക്കേണ്ട ഇമേജ് ഏതാണെന്നുള്ളത് അത് നോക്കി അങ്ങ് വരച്ചാൽ അത്രയും എളുപ്പമായിരിക്കും.
അപ്പോൾ ആവശ്യമുള്ളിടത്ത് മാത്രം ഇങ്ങനെ ഡാർക്ക് കൊടുത്താൽ പോരെ. ഇതിൽ വലിയ ഡാർക്ക്നെസ് കൊടുക്കേണ്ട ആവശ്യമില്ല, എളുപ്പമാണിത് വരയ്ക്കാൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാ നമ്മൾ വരയ്ക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് നെഗറ്റീവ് ആർട്ട് വരയ്ക്കാൻ എന്നാണ്. ഇനി നമുക്ക് ഈ ഗ്രിഡ് എവിടെയൊക്കെയുണ്ട് അതൊന്ന് എറേസ് ചെയ്ത് കൊടുക്കാം. ഗ്രിഡ് അധികം ഷാർപ്പായിട്ട് വരയ്ക്കരുത്, അല്ലെങ്കിൽ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഇമേജിൽ ആ ലൈൻസ് ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ടേ ഗ്രിഡ്സ് വരയ്ക്കാവൂ. അങ്ങനെ ഇത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ആർട്ട് ഇനി ആപ്പിലൂടെ നമുക്ക് നോക്കാം. നോക്കുമ്പോൾ അതേ ഇങ്ങനെയാണ് കാണുന്നത്, ഇതാണ് വരച്ചത്. നെഗറ്റീവ് മോഡിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാൻ അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താം.